സബ്മിഷൻ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ. ബഹുമാനപ്പെട്ട ജലവകുപ്പ് ഉപമന്ത്രി. നിയമസഭ പാസാക്കിയ 2011 പ്ലാച്ചിമട നഷ്ടപരിഹാര സ്പെഷ്യൽ ട്രൈബ്യൂണൽ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം കൊടുക്കാത്തതുകൊണ്ട് ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് സർക്കാർ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. സാർ, ദീർഘകാലത്തെ ജനകീയ സമരത്തെ തുടർന്നാണ് 2005 ഈ പ്ലാന്റ് അടച്ചുപൂട്ടിയത്. ഈ പ്ലാന്റ് അടച്ചുപൂട്ടിക്കഴിഞ്ഞ് അന്ന് സർക്കാർ പരിസ്ഥിതി ആഘാതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി അന്നത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ട്രൈബ്യൂണൽ, സ്പെഷ്യൽ ട്രൈബ്യൂണൽ രൂപീകരിക്കാനുള്ള ഈ ബില്ല് നമ്മുടെ നിയമസഭ പാസ്സാക്കിയത്. സാർ, പ്ലാച്ചിമടയിൽ കൊക്കക്കോള കമ്പനിയുടെ പ്ലാന്റ് പ്രവർത്തിച്ചത് മൂലം ഭൂഗർഭ ജലവിധാനത്തിൽ വലിയ കുറവുണ്ടായി, ജലസ്രോതസ്സുകളെ ദോഷകരമായി ബാധിച്ചു, മണ്ണ് കൃഷിയോഗ്യമല്ലാതായി, കാർഷികോൽപാദനം ഗണ്യമായി കുറഞ്ഞു, പൊതുജനാരോഗ്യത്തെ ദോഷകരമായി ബാധിച്ചു, കാഡ്മിയം, ലെഡ്, ക്രോമിയം തുടങ്ങിയവ മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, കുട്ടികൾക്ക് ഭാരക്കുറവും മറ്റാരോഗ്യ പ്രശ്നങ്ങളും, കുടിവെള്ളക്ഷാമം തുടങ്ങിയ ദൂഷ്യഫലങ്ങൾ എല്ലാം കാര്യകാരണ സഹിതം വിശദീകരിക്കുന്നതായിരുന്നു ഈ റിപ്പോർട്ട്. വിവിധ ഇനങ്ങളിലായി അന്നത്തെ റേറ്റിൽ 216.26 കോടി രൂപ നഷ്ടമാണ് ജയകുമാർ അധ്യക്ഷനായ ഈ കമ്മിറ്റി തിട്ടപ്പെടുത്തിയത്. ആ തുക ഈടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നിയമസഭ സ്പെഷ്യൽ ട്രൈബ്യൂണൽ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബില്ല് പാസ്സാക്കിയത്. സർ, ഇത് രാഷ്ട്രപതി അംഗീകാരം നൽകാതെ ഇത് തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല, രണ്ട് പ്രധാനപ്പെട്ട പരാതികൾ, ഈ കമ്പനി അടച്ചുപൂട്ടിയെങ്കിലും കമ്പനിക്കെതിരായി മലിനീകരണ നിയന്ത്രണ ബോർഡ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വാട്ടർ ആക്റ്റിലെ 43, 47 വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആദിവാസി മേഖലയിൽ ഗുരുതരമായ കുറ്റകൃത്യം നടത്തിയ കമ്പനിക്കെതിരായി SC ST അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് കേസെടുത്തിട്ടില്ല തുടങ്ങിയ പരാതികളുണ്ട്. സാർ, നമ്മുടെ നാട്ടിലെ പരിസ്ഥിതി സന്തുലിതാവസ്ഥയെ അട്ടിമറിക്കുന്ന രീതിയിൽ ഒരു ബഹുരാഷ്ട്ര കമ്പനി നടത്തിയ ജല മലിനീകരണ പ്രവർത്തനങ്ങൾ ആദിവാസി മേഖലയിൽ ഉൾപ്പെടുന്ന ഒരു ജനസമൂഹത്തെ സാമൂഹികമായും സാമ്പത്തികമായും ആരോഗ്യപരമായും കടുത്ത ദുരിതത്തിലേക്ക് തള്ളിവിട്ടത് തെളിവ് സഹിതം ബോധ്യപ്പെട്ടിട്ടും അത് നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. എനിക്ക് മുഖ്യമന്ത്രിയോട് ഉൾപ്പെടെ എല്ലാവരോടും പറയാനുള്ളത്, ആയതിനാൽ രാഷ്ട്രപതിയുടെ അനുമതി ലഭിക്കാതിരുന്ന ബില്ലിലെ പോരായ്മകൾ ഒഴിവാക്കി പുതിയ നിയമനിർമ്മാണം നടത്തുന്നതിനുൾപ്പെടെയുള്ള സാധ്യതകൾ പരിശോധിച്ചുകൊണ്ട് ഈ ദുരിതബാധിതർക്ക് അവർക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരം അടിയന്തരമായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പാക്കേജ് നടപ്പാക്കണം. ആദിവാസി മേഖലയിൽ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത കമ്പനിക്കെതിരായി മേൽപ്പറഞ്ഞ നിയമങ്ങൾ പ്രകാരം കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സാർ, ഇനി അത് കണക്കാക്കുമ്പോൾ 2010 216 കോടി രൂപ കണക്കാക്കിയത്. അപ്പോൾ അന്നത്തെ ആ റേറ്റും ഇപ്പോഴത്തെ റേറ്റും വെച്ചുള്ള ഒരു നഷ്ടപരിഹാരം അടിയന്തരമായി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. യെസ് മിനിസ്റ്റർ. ബഹുമാനായ പ്രതിപക്ഷ നേതാവ്, വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ് സബ്മിഷനായി അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ നിയമസഭ 2011 ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ബില്ല് പാസ്സാക്കി നമ്മൾ നിയമസഭ പാസ്സാക്കിയത്. ഇന്നവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ അത് രാഷ്ട്രപതി തിരിച്ചയക്കുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ തുടർന്നുള്ള നടപടികൾക്കാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടതായിട്ടുള്ളത്. ഇക്കാര്യങ്ങളിലെല്ലാം നല്ല നിലയിലുള്ള ചർച്ചകളും നേരത്തെ നടന്നിട്ടുണ്ട്. പിന്നീട് ബഹുമാനപ്പെട്ട സോളിറ്റർ ജനറലിൽ നിന്നും നിയമോപദേശം തേടിയപ്പോൾ ദേശീയ ഹരിത ട്രൈബ്യൂണൽ ആക്ടിൻ്റെ 14(3), 15(3) എന്നീ വകുപ്പുകൾ കീഴിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കാലതാമസം കണക്കാക്കുന്ന വ്യവസ്ഥയിൽ ഇളവ് നൽകണം എന്നൊരു അപേക്ഷയോടുകൂടി സംസ്ഥാനം ഒരു റെപ്രസെൻറ്റേറ്റീവ് സ്യൂട്ട് ഫയൽ ചെയ്യാം എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ ആവശ്യമായ നിയമ ഭേദഗതികൾ അതല്ലെങ്കിൽ എന്താണോ വരുത്തേണ്ട ഭേദഗതികൾ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ പരിശോധിച്ച് നേടിയെടുത്ത് നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ള നിലയിലാണ് ആദ്യം നമ്മൾ ബില്ല് കൊണ്ടുവന്നത്. ആ സ്പിരിറ്റിൽ നിന്നൊരിക്കലും പുറകോട്ട് പോയിട്ടില്ല. ഇന്ന് പാലക്കാട് ജില്ലയിലെ പെരുമാട്ടി ഗ്രാമപഞ്ചായത്തിലെ പ്ലാച്ചിമടയിൽ കൊക്കക്കോള കമ്പനിയുടെ പ്രവർത്തനം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട വിഷയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തലത്തിൽ അവലോകനം ചെയ്യുകയും ട്രൈബ്യൂണൽ രൂപീകരിക്കുന്നതിന് ഒരുക്കി കൂടി നിയമനിർമ്മാണം ആവശ്യപ്പെട്ടതുപോലെ തന്നെ നടത്തുന്നതിനുള്ള സാധ്യത അഡ്വക്കേറ്റ് ജനറലുമായി കൂടി ആലോചിച്ച് പരിശോധിച്ച് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനാവശ്യമായ ഭേദഗതിയോടുകൂടിയ നിയമനിർമ്മാണം നടത്താൻ കഴിയുമോ എന്ന് ഗവൺമെൻറ് പരിശോധിച്ച് വരിക.